ഇപ്പൊ തൊട്ട് ഇതാണ് നിന്റെ വീട്. നീ എന്നെ ഇഷ്ടപ്പെട്ടു തന്നെയാണ് കല്യാണം കഴിച്ചെന്ന കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ ശരീരത്തിലെ ജീവൻ ഉള്ളതുവരെ ഞാൻ നിന്നെ ഒരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ഞാനൊരാണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വന്നാ എന്റെ ജീവൻ കളയുന്നല്ലാതെ നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല. 10 പേരെ തല്ലി ചതച്ചിട്ട് എന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിന്റെ ഭാര്യയാക്കാന്ന് വിചാരിച്ചോ? മനസ്സ്, എന്റെ മനസ്സ് അതിന് സമ്മതിക്കണം. എന്റെ ജാതകത്തിലുള്ള ആ ദോഷം പോകാൻ വേണ്ടിട്ടാ ഭാര്യ എന്ന ആ വേഷം കെട്ടിയത് ഞാൻ. എന്ന് കരുതി നിന്റെ കൂടെ കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്നു നീ കരുതണ്ട. ഞാൻ കെട്ടിയതാലി നിന്റെ കഴുത്തിലുള്ളത് വരെ എനിക്ക് എന്ത് വേണമെങ്കിലും നിന്നെ ചെയ്യാം. പക്ഷേ എന്ത് തന്നെ താലി കെട്ടിയ പുരുഷനായാലും ഭാര്യയുടെ അനുമതിയില്ലാതെ അവളെ തൊടുന്നവൻ ഒരു ശരിക്കുള്ള പുരുഷനായിരിക്കില്ല. ഞാനിപ്പൊ പറയാടി, എന്നെങ്കിലും ഒരു ദിവസം ഞാനാണ് നിന്റെ ഭർത്താവെന്ന് നിന്റെ വായ് കൊണ്ട് എന്നെ പറയിപ്പിക്കും. അതുവരെ എന്റെ ചുണ്ട് വിരല് പോലെ നിന്റെ ദേഹത്ത് പെട്ടില്ല. ഭാഗ്യെന്ന് വിചാരിച്ചോ അവൻ ബാനർ അടിച്ച് തൂക്കിയിടാത്തത്. തൂക്കിയിട്ട് ആ റോഡ് മുഴുവൻ അലഞ്ഞിട്ടുണ്ടാവും. ഞാൻ സത്യനെ ഉമ്മ വെച്ചു. ഉമ്മ വെച്ചൂടാ, നീ എന്താ ചെയ്യാ? എന്നെ അടിക്കൂടാ, അടിക്കേ അടിക്കേ, ഹിറ്റ് മീ. രാന്തനെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. അത് നിന്റെ പയ്യനാണല്ലോ. ആദ്യം അവനെ പോയി സമാധാനപ്പെടുത്താൻ നോക്ക്. പ്രേമ, ഇത് വെറും ഫോട്ടോ മാത്രമാടാ. ഡാഡി കാരണം ജീവിതം കുളമായി. ആ ജോത്സ്യൻ എന്ന് പറഞ്ഞത് നൊണയാണ്. അതിൽ യാതൊരു സത്യമില്ലെന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ. അന്ന് എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞ് സത്യ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലേ? കല്യാണം കഴിച്ചോണ്ട് അവൻ ചാവുന്നു പറഞ്ഞിട്ട് ചാവുന്നുമില്ല. അവൻ പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നിക്ക. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ പെങ്ങടെ കെട്ടി താലി കെട്ട്, അതിനുശേഷം നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. എപ്പോ? അവർ രണ്ടുപേർക്കും 4-5 കുട്ടികളുണ്ടായതിനു ശേഷം. എന്റെ പെങ്ങളെ പറ്റി നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? അവൾ അഗ്നിയാണ്. നിങ്ങളുടെ പെങ്ങള് തീയായിരിക്കാം, പക്ഷെ അവൻ സുനാമിയാ. നിങ്ങളുടെ വാക്കേട്ട് അവനെ കെട്ടിയ നിങ്ങളുടെ പെങ്ങള് അവൻ കൈ പിടിച്ചപ്പോ അവന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്നു അവൾ നിന്റെ ഭാര്യയാകുന്നത് ഡൗട്ടാ. എന്റെ പെങ്ങളെ ജാതകം നോക്കി പറഞ്ഞതേ കണ്ട ആപ്പേ ഉപ്പേ ആൾക്കാരൊന്നുമല്ല, നീലകണ്ഠം പോറ്റിയാണ്. ഇതുവരെ അദ്ദേഹം പറഞ്ഞതെല്ലാം അച്ചിട്ടതുപോലെ നടന്നിട്ടുണ്ട്. സത്യയുടെ വിവാഹം കഴിഞ്ഞ കാര്യം അദ്ദേഹത്തിനോട് പറയാം. അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. നിങ്ങളുടെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഭ്രാന്തനാണെന്ന് കരുതി കല്യാണം കഴിപ്പിച്ചു വെച്ചവനെ ഇപ്പോൾ ശക്തനായി തിരിച്ചു വന്നിരിക്കുന്നു അല്ലേ? അണയാൻ പോകുന്ന വിളക്ക് എപ്പോഴായാലും മാളി കത്തി പ്രകാശം കാണിച്ചിട്ടേ അത് അണയാറുള്ളൂ. തിരിച്ചു വന്നവൻ സാധാരണ ബൾബല്ല, ട്രാൻസ്ഫോമറാ. ഇവരുടെ പെങ്ങളുടെ ഒപ്പം ചേർന്ന് തലമുറകൾ ഉണ്ടാക്കാതെ വിടില്ല എന്നാ തോന്നുന്നു. എടാ ശിവ, ഷാമി ഒരു മെഴുകുതിരി കത്തിച്ചെടുത്തു വാ. ശരി ഷാമി. കരണ്ടിരിക്കുമ്പോ തന്നെ മെഴുകുതിരി എടുത്തിട്ട് വരാൻ പറയുന്നു. ജോൽസിന് സ്വയബുദ്ധിയാണല്ലോ. എന്താ പറഞ്ഞു നിങ്ങൾ? നിങ്ങൾ പെങ്ങളെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളുണ്ടായി, അവരുടെയും കുട്ടികളെ കാണാനുള്ള യോഗം ഉണ്ടാവുന്നാണോ പറഞ്ഞു വരുന്നത്? ഇന്ന് പൗർണമി. അടുത്ത പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ തെളിയുന്നതിന് മുൻപ് അവന്റെ ആയുസ് തീരുന്നതായിരിക്കും. നിങ്ങളിപ്പോ ആലോചിക്കുന്ന എന്താന്ന് പറയട്ടെ, കരണ്ടുള്ളപ്പോൾ തന്നെ മെഴുകുതിരി എന്തിനാന്നല്ലേ? ചില കാര്യങ്ങൾ അത് നടക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ ഞാൻ അവനെ പറ്റി പറഞ്ഞത്. നിങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിച്ചവൻ അടുത്ത പൗർണമി കടക്കില്ല. ഇതൊരു മനുഷ്യനായ ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ പെങ്ങളുടെ ജാതക പറയുന്നത്. പറഞ്ഞില്ലേ ഞാൻ ഇവിടെയാണോ കിടക്കണ്ടേ? എസിയോ ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫാൻ പോലും ഇല്ലേ? പാവങ്ങളുടെ വീട്ടില് മൺതറയാണ് പഞ്ഞിമെത്ത. പ്രകൃതി വഴി വരുന്ന തണുത്ത കാറ്റാണ് ഇവിടുത്തെ എസിയും ഫാനും. ഈ പ്രകൃതിയൊന്നും എനിക്ക് ആവശ്യമില്ല. കറണ്ട് പോയാലും ജനറേറ്റർ ഇട്ട് ഉറങ്ങുന്നയാ ഞാൻ. ഈ നരകത്തിൽ എന്നെ കൊണ്ട് ഉറങ്ങാൻ വയ്യ. എന്താണ് സത്യ ഇവിടെ വന്നത്? എനിക്ക് ആ പീറ വീട്ടിൽ കിടക്കാൻ വയ്യ, കിടന്നാലും ഉറക്കം വരില്ല. കല്യാണം കഴിച്ച ആൾ എങ്ങനെയായാലും അവൻ എവിടെയാണെങ്കിലും അവിടെ തന്നെയാണ് നമ്മളും താമസിക്കേണ്ടത്. ഒരു പെണ്ണിന്റെ അന്തസ് അതിലാണുള്ളത്. നിനക്ക് എന്തിന്റെ കുറവാ? ഒരു നിമിഷം കൊണ്ട് ഫാന് എസി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്ന എന്റെ ഏട്ടനല്ലേ നീ കല്യാണം കഴിച്ചേ? നീയോ അതുപോലെ ഒരു കാട്ടുവാസിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നീ സംസാരിക്കില്ല. നീ പറഞ്ഞത് വളരെ ശരിയാ, വിഷമിക്കണ്ടേ. ആ പയ്യൻ അടുത്ത പൗർണമി വരെ ജീവനോട് ഉണ്ടാവുള്ളെന്ന് നീലകണ്ഠൻ തിരുമേനി ഉറപ്പിച്ചു പറഞ്ഞേക്ക. അദ്ദേഹം പറഞ്ഞത് നടന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ ജീവൻ എടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. നീ നിന്റെ റൂമിലേക്ക് പോ, എസിയിട് നന്നായിട്ട് വിശ്രമിക്കേ. പാവം, ഇനി അവന്റെ ആയുസ് 30 ദിവസത്തേക്ക് മാത്രം.
സ്വാമി, നിങ്ങളോ? സൂപ്പർ മനോഹരമായ മ്യൂസിക്, കളർ കളർ ആയിട്ടുള്ള പൂക്കൾ. സ്വാമി ശരിക്കും ഒരു സ്വാമി തന്നെയാ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ചിലതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. അതെന്താ? ഗേൾഫ്രണ്ട്സ്. ഗേൾഫ്രണ്ട്സോ? ഒന്നും രണ്ടും അല്ല, എണ്ണാനാവാത്ത അത്ര ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത്രയും പെണ്ണുങ്ങളെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പെണ്ണുങ്ങളുടെ മനസ്സ് ഈ കടലിനെക്കാളും ആഴമുള്ളതാണ്. ശരി, ആദ്യം ഷെയ്ക്കാനിതാ. എന്തിനു? കൈതാമാഷേ, നീ ഭാര്യ വീട്ടിൽ താമസിക്കാതെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നില്ലേ? നീയാണടാ യഥാർത്ഥ ആൺകുട്ടി. ആൺകുട്ടിന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? അവള് പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയാണെങ്കിൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കും? എടാ എടാ, നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുന്നതാണ് ജീവിതം. കാരണം അതിലെ ഇൻട്രസ്റ്റും ത്രില്ലും മിസ്റ്ററിയും ഉള്ളു. നിങ്ങളിങ്ങനെ മിസ്റ്ററിയും പറഞ്ഞോടുന്ന എനിക്ക് എന്ത് മനസ്സിലാവുന്നു? ശരി, നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്ന് ഞാൻ എന്റെ ഇംഗ്ലീഷ് മറന്നുപോയി. നിന്റെ ഭാര്യയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ടോ? ഞാൻ എവിടെ തറയില്ലല്ലേ. വെള്ളത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ മുങ്ങിപ്പോകത്തില്ലടാ. എന്തിനു നിർത്തണം? ഞാൻ മുങ്ങില്ലല്ലോ. നിന്നെ ഞാൻ സമുദ്രത്തിലേക്ക് മാത്രമല്ല, എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നതെന്ന് നോക്ക്. ഈ മാജിക് പണിയൊക്കെ നിങ്ങൾ വിശ്വസിക്കാത്തവരടുത്ത് കാണിക്കെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. കുറെ പേര് എന്നെ കളിയാക്കാണ്. എവിടെയാ നിന്റെ ദൈവം? എവിടെയുള്ള അദ്ദേഹം? നിങ്ങൾ ശരിക്കും ഉള്ള കാര്യം അവർക്ക് ഞാൻ എങ്ങനെ പറയാ? അവരെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? പറ്റില്ലല്ലോ, പറ്റില്ലല്ലോ, പറ്റില്ലല്ലോ. സുഹൃത്തെ, സുഹൃത്തെ, നിക്ക്. ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. കണ്ണ്, മൂക്ക്, കയ്യ്, കാല്, കാത്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനാകും. കാരണം അത് പുറത്താണുള്ളത്. ബ്രെയിന്, ഹാർട്ട്, കിഡ്നി, ലിവർ, ഇതെല്ലാം അകത്താണ്. അത് സ്കാൻ ചെയ്ത് നോക്കിയാലേ കാണൂ. ഇതെല്ലാം കാണാൻ കഴിയുന്ന നിങ്ങളെ കൊണ്ട് ജീവൻ യഥാർത്ഥത്തിൽ എവിടെയാണോ ഉള്ളതെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ തന്നെയാണ് ഞാനും. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. സൂപ്പർ സ്വാമി, ഇതൊക്കെ നന്നായിട്ടുണ്ട്. വീട്ടിലേക്ക് പോടാ, നിന്റെ സത്യ താനെ വരും. പക്ഷെ അവൾ എന്റെ വീട്ടിൽ എ സി വേണം ചോദിക്കുന്നു. എ സിയും അവളുടെ കൂടെ തന്നെ വരും. നീ ചെല്ല്. വരൂ. ഓഹ്.